ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ CBSE മാത്സിലെ 4ാമത്തെ ചാപ്റ്റർ, അതായത് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്നുള്ള ചാപ്റ്ററാണ്. ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം കുറേയധികം പോർഷൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മുമ്പുള്ളവർ പഠിച്ചതിൻ്റെ പകുതിയോളം മാത്രം കണ്ടന്റ് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനുള്ളൂ. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സും ഈസി ആണ്, അതിൽ നിന്ന് കുറേ അധികം ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്ന കോണ്ടൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലീനിയർ ഇക്വേഷൻസ് ആൻഡ് 2 വേരിയബിൾസ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ആകെ 2 സെക്ഷൻസ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. 2 കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഇതിൽ പഠിക്കാനുള്ളൂ. അപ്പൊ അതിൽ ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത് ഒരു ലീനിയർ ഇക്വേഷൻ ആൻഡ് 2 വേരിയബിൾസിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണെന്നുള്ളതാണ്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ എക്സസൈസിൽ വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ലീനിയർ ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ലീനിയർ ഇക്വേഷൻസ് എഴുതാം, എന്നിട്ട് നമുക്ക് ലീനിയർ ഇക്വേഷൻ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. x = 5, ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. x + 3y = 2, ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. x + 5 = 8, അപ്പൊ ഇതൊക്കെ ലീനിയർ ഇക്വേഷൻസിന് എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ x + 2y - 5 = 0, ഇത് വേറൊരു ലീനിയർ ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് എക്സും വൈ തന്നെ ആവണമെന്നില്ല, ഏത് വേരിയബിൾ വേണമെങ്കിലും എടുക്കാം. r, s, t, a, b ഏത് വേണമെങ്കിലും എടുക്കാം. 3a + 5b = 6, ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ലീനിയർ ഇക്വേഷൻസിന് എക്സാമ്പിൾ. അപ്പൊ എന്തായിരിക്കും ഒരു ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്? ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ എക്സ് വൈ ഇതൊക്കെ എന്താണ്, ഈ എക്സ് വൈ ഇതിനെയൊക്കെ നമ്മൾ വേരിയബിൾ എന്ന് പറയും. ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട്? 1 വേരിയബിൾ. നമ്മുടെ ചാപ്റ്ററിന്റെ ഹെഡിങ് നോക്കാം, 2 വേരിയബിൾസ്. അപ്പൊ നമ്മൾ ഇതിൽ ലീനിയർ ഇക്വേഷൻസും 2 വേരിയബിൾസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് വേരിയബിൾസ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഈ എക്സ് വൈ അതൊക്കെ വരുതാങ്ങനെയുള്ള ലെറ്റേഴ്സിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഈ ഇക്വേഷനിലുള്ള വേരിയബിൾസ് ഏതൊക്കെയാണ്? A, B, അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റിലുള്ള ലെറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യും ഇക്വേഷൻസ് എഴുതുന്ന സമയത്ത്, അതാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വേരിയബിളിന്റെ പവർ, പവർ എന്ന് പറഞ്ഞാൽ ഇവിടെ x² എക്സിന്റെ പവർ എന്താണ്? 2. അപ്പോ ഈ പവർ 1 ആണെങ്കിൽ അതിനെ നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറയും. ഇതൊരു ലീനിയർ ഇക്വേഷൻ അല്ല. എന്തുകൊണ്ട്? ഇവിടെ പവർ 2 ആണ്. ഇനി x³ = 5, ഇത് ലീനിയർ ഇക്വേഷൻ ആണോ? അല്ല, കാരണം ഇവിടെ പവർ എത്രയാണ്? 3 ആണ്. പവർ 1 വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കും. അപ്പൊ എന്താണ് ഒരു ലീനിയർ ഇക്വേഷൻ? ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിളിന്റെ പവർ എത്രയായിരിക്കും? പവർ ഓഫ് വേരിയബിൾ എന്ന് പറയുന്നത് = 1. പവർ ഓഫ് വേരിയബിൾ 1 ആണെങ്കിൽ അതിനെ നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കും. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് വേരിയബിൾ എന്താണെന്ന് മനസ്സിലാക്കുക. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെറ്റേഴ്സ് ആണ്, ഇംഗ്ലീഷ് ആൽഫബറ്റിക്സ് ലെറ്റേഴ്സ്. ഇവിടെ ഈ ഇക്വേഷനിലുള്ള വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് വൈ എന്നുള്ളതാണ് വേരിയബിൾ. ഇവിടെ എക്സ് വൈ, ഇവിടെയോ എ ബി ആണ് വേരിയബിൾ. ഇവിടെ ഏതാണ് വേരിയബിൾ? എക്സ്, ഒരു ലെറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടെ എക്സ് ആണ് വേരിയബിൾ. അപ്പോ ഈ ഇക്വേഷനും ഈ ഇക്വേഷനും അതിൽ 1 വേരിയബിളേ ഉള്ളൂ. അപ്പൊ ഇതിനെ നമ്മൾ ലീനിയർ ഇക്വേഷനെ 1 വേരിയബിൾ എന്ന് വിളിക്കും. പക്ഷെ അത് നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ ഇക്വേഷനെ 2 വേരിയബിൾസ് ആണ്. അതായത് ഇവിടെ എക്സ് വൈ 2 വേരിയബിൾസ് ഉണ്ട്, എക്സ് വൈ ഇവിടെ 2 വേരിയബിൾസ് ഉണ്ട്, എ ബി 2 വേരിയബിൾസ് ഉണ്ട്. അപ്പൊ ഇത് 3ഉം എന്താണ്? ലീനിയർ ഇക്വേഷൻസ് 2 വേരിയബിൾസിനുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പൊ ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേരിയബിളിന്റെ പവർ, പവർ ഓഫ് വേരിയബിൾ എന്ന് പറയുന്നത് 1 ആയി കഴിഞ്ഞാൽ. ഇപ്പൊ ഇവിടെ എക്സ് എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എക്സിന്റെ പവർ 1 എന്നുള്ളതാണ്. x + y = 5, ഇതൊരു ലീനിയർ ഇക്വേഷനിൽ 1 വേരിയബിൾ ആണ്. ലീനിയർ ഇക്വേഷൻ ആവാനുള്ള കാരണം എന്താണ്? ഇതിന്റെ പവർ 1 ആണ്. അപ്പൊ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് എന്നുള്ളത് എന്താണ്, ആ കോൺസെപ്റ്റ്, ആ ഹെഡിങ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാം. ചാപ്റ്ററിന്റെ ഹെഡിങ് എന്തായിരുന്നു? ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. അപ്പൊ ഇതിൽ ഓരോ ടേംസും ക്ലിയർ ആണല്ലോ. ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പവർ ഓഫ് വേരിയബിൾ 1 ആയി കഴിഞ്ഞാൽ അതിനെ ലീനിയർ ഇക്വേഷൻ വിളിക്കും. 2 വേരിയബിൾസ്, ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന് പറയുന്നത് എപ്പോഴാണ്? വേരിയബിൾസ് എത്ര വേരിയബിൾസ് ഉണ്ടാവും അതില്? 2 വേരിയബിൾസ് ഉണ്ടാവും. അപ്പൊ ഞാൻ വെറുതെ എക്സ് ഈക്വൽ ടു
ത്രീ എന്ന് എഴുതി. ഇതിനെ നമുക്ക് ലീനിയർ ഇക്വേഷൻ, ഇത് ടൂ വേരിയബിൾ ആണോ വൺ വേരിയബിൾ ആണോ, നമുക്ക് ഈസി ആയിട്ട് പറയാം എത്ര വേരിയബിൾ ആണ്. വൺ വേരിയബിൾ ആണ്, എക്സ് എന്നുള്ള ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇതിനെ ടു വേരിയബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് ഇക്വേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് പഠിക്കാം. എന്താണ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇക്വേഷൻ എന്നുള്ള കോൺസെപ്റ്റ് സിമ്പിൾ ആണ്. ഈക്വൽ ടു എന്നുള്ള സൈന് വന്നു കഴിഞ്ഞാല് അതിനെ നമ്മൾ ഇക്വേഷൻ എന്ന് വിളിക്കും. ഇപ്പൊ 3 + 5 = 8 ഇതൊരു ഇക്വേഷൻ ആണ്. പക്ഷെ ഇത് ആൾജിബ്രേക്ക് ഇക്വേഷൻസ് അല്ല. ആൾജിബ്രേക്ക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആൾജിബ്രേക്ക് ഇക്വേഷൻ, ഇവിടെ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ആൾജിബ്രേക്ക് ഇക്വേഷൻ ആണ്. കാരണം അതിൽ വേരിയബിൾസ് ഉണ്ട്, ഇവിടെ വേരിയബിൾസ് ഇല്ല. അതുകൊണ്ട് ഇതൊരു ആൾജിബ്രേക്ക് ഇക്വേഷൻ അല്ല, പക്ഷെ ഇക്വേഷൻ ആണ്. ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ആൾജിബ്രേക്ക് ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ആൾജിബ്രേക്ക് ഇക്വേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സോ ഒരു വൈയോ ഒരു ടിയോ ഏതെങ്കിലും ഒരു ലെറ്റർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ രണ്ട് ലെറ്റേഴ്സ് രണ്ട് വേരിയബിൾസ് ആഡ് ചെയ്ത് കൊടുത്താൽ ഇതൊരു ആൾജിബ്രേക്ക് ഇക്വേഷൻ ആയി. ആൾജിബ്രേക്ക് ഇക്വേഷനിൽ വരുന്നതാണ് ഈ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് നമ്മൾ എഴുതിയത് ലീനിയർ ഇക്വേഷൻ ആണ്. കാരണം എന്താണ്, ഇതിന്റെ എക്സിന്റെ പവർ എത്രയാണ്, 1 ആണ്. ഇത് ലീനിയർ ഇക്വേഷനിൽ 1 വേരിയബിൾ ആണ്. ഒരു വൈയും കൂടി ആഡ് ചെയ്താൽ നമുക്കത് ലീനിയർ ഇക്വേഷനിൽ 2 വേരിയബിൾ ആയി. ഇപ്പൊ വേരിയബിൾ എന്നുള്ള ടേം മനസ്സിലാക്കുക, ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, ലീനിയർ ഇക്വേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ലീനിയർ ഇക്വേഷൻ എന്തായിരുന്നു, പവർ 1 ആയാൽ അതിനെ നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കും. ഇനി നമുക്ക് ഇതുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ്, കോൺസ്റ്റന്റ്. ഈ ടേംസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ വേരിയബിളും ലീനിയർ ഇക്വേഷൻ എന്നുള്ള ടേംസ് ക്ലിയർ ആണല്ലോ. ഇനി അതുമായി ബന്ധപ്പെട്ട ടേമാണ് കോഎഫിഷ്യന്റ്. കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേരിയബിളിന് മുമ്പ് വരുന്ന നമ്പർ, അതിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഇവിടെ x + 3y = 2 എന്നുള്ള ഈ ഇക്വേഷൻ എടുക്കാം. ഇതിന്റെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്, എക്സ് എന്നുള്ള വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് മുമ്പ് ഒരു നമ്പറും ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം 1x എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്, 1 ആണ്. ഇവിടെ വൈയിന്റെ കോഎഫിഷ്യന്റ് എന്താണ്, വൈക്ക് മുന്നേ വരുന്ന എത്ര വൈ ഉണ്ട് ഇവിടെ, 3y. അപ്പൊ ഈ 3 ആണ് വൈയിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് കോഎഫിഷ്യന്റ് എന്നുള്ള ടേം. അപ്പൊ കോഎഫിഷ്യന്റും വേരിയബിളും അത് മനസ്സിലാക്കുക. വേരിയബിൾ എന്താണ്, ഇംഗ്ലീഷ് ആൽഫബറ്റ് x, y, t, a, b, c അതൊക്കെയാണ് വേരിയബിൾസ് ആയിട്ട് വരുന്നത്. അതിന്റെ മുന്നേ വരുന്ന നമ്പർ, അതിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ടാമത്തെ ഇക്വേഷൻ എടുത്തോക്കുക, x + 2y - 5 = 0. ഇതില് വേരിയബിൾസ് ഏതാണ്, എക്സും വൈയും. എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്, 1. വൈന്റെ കോഎഫിഷ്യന്റ് എന്താണ്, 2. ഇപ്പൊ കോഎഫിഷ്യന്റ് മനസ്സിലായല്ലോ. ഇവിടെ 3a + 5b = 6. എയുടെ കോഎഫിഷ്യന്റ് എന്താണ്, 3. ബിയുടെ കോഎഫിഷ്യന്റ് എന്താണ്, 5. അപ്പൊ കോഎഫിഷ്യന്റ് എന്നുള്ള ടേം മനസ്സിലായല്ലോ. ഇനി അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടേം ആണ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് x + 3y = 2. ഈ 2 എന്നുള്ള ഈ സെപ്പറേറ്റ് നമ്പർ, ഇതിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ആ കോൺസ്റ്റന്റിൽ ഒരു വേരിയബിൾ ഇല്ല. കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു വേരിയബിളിന്റെ ഒന്നിച്ച് വരുന്ന ഒരു നമ്പറാണ്. പക്ഷെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന നമ്പറാണ്. ഇവിടെ കോൺസ്റ്റന്റ് എന്തായിരിക്കും, 0 ആണോ 5 ആണോ? ഇത് 5 - 5 എന്നുള്ളതാണ് ഇവിടെ കോൺസ്റ്റന്റ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് ഓരോന്ന് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു നമ്പറിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഈ കോഎഫിഷ്യന്റ് നമ്പർ തന്നെ, പക്ഷെ വേരിയബിളിന്റെ ഒന്നിച്ച് വരുന്ന നമ്പറാണ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ x = 3 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എഴുതി. ഇതിനെ നമുക്ക്, ഇത് ലീനിയർ ഇക്വേഷൻ ആണ്. ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, പവർ 1 ആണ്. ലീനിയർ ഇക്വേഷനിൽ 1 വേരിയബിൾ ആണ്. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു ലെറ്റർ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനെ ലീനിയർ ഇക്വേഷനിൽ 2 വേരിയബിൾ ആക്കാൻ പറ്റുമോ, വൈ എന്നുള്ള ഒരു വേരിയബിൾ ആഡ് ചെയ്താൽ മതി. പക്ഷെ ഇതേ ഇക്വേഷൻ ആവണം, ഇക്വേഷൻ ചേഞ്ച് ആവാൻ പാടില്ല. അപ്പോ x + 0y = 3 എന്ന് എഴുതി കഴിഞ്ഞാൽ സെയിം ഇക്വേഷൻ ആണ്. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്, 1. ഇവിടെയും എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. ഇനി വൈ എത്രയുണ്ട് ഇവിടെ, 0y. വൈ ഇല്ല. ഇവിടെയും വൈന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്, 0. x + 0y = 3 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇക്വേഷനിൽ 2 വേരിയബിൾ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു വേരിയബിൾ ഇല്ലെങ്കിൽ അവിടെ അതിന്റെ കോഎഫിഷ്യന്റ് 0 ആക്കിയാലും നമുക്ക് അതിനെ ലീനിയർ ഇക്വേഷനിൽ 2 വേരിയബിൾ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ലീനിയർ ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. പവർ 1 ആണെങ്കിൽ അതിനെ ലീനിയർ ഇക്വേഷൻ ആണെന്ന് വിളിക്കും. ഇനി വേരിയബിൾ എന്താണ്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ലെറ്റേഴ്സ് ആണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് വേരിയബിളിന്റെ തൊട്ട് മുന്നേയുള്ള നമ്പേഴ്സിനെ കോഎഫിഷ്യന്റ് എന്ന് പറയും. പിന്നെ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള നമ്പറും കൂടി ഈ ലീനിയർ ഇക്വേഷൻസിൽ ഉണ്ടാവും.
ഓക്കെ, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് നിങ്ങൾ മുന്നേ പഠിച്ച കാര്യങ്ങളാണ്. വേരിയബിൾ എന്താണ്, ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. അപ്പൊ അതൊക്കെ കൂട്ടി വായിച്ചാൽ നമുക്ക് ലീനിയർ ഇക്വേഷനും ടു വേരിയബിൾ എന്താണെന്ന് മനസ്സിലാക്കാം. അതിൽ രണ്ട് വേരിയബിൾസ് ഉണ്ടായിരിക്കും, ആ വേരിയബിൾസിന്റെ പവർ എന്ന് പറയുന്നത് വൺ ആയിരിക്കും. അതിന് നമ്മൾ ലീനിയർ ഇക്വേഷൻസ് ആൻഡ് ടു വേരിയബിൾസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഈ ലീനിയർ ഇക്വേഷൻസ് ആൻഡ് ടു വേരിയബിൾസിന്റെ സ്റ്റാൻഡേർഡ് ഫോം, അതാണ് ഈ സെക്ഷൻ എന്ന് പറയുന്നത്, അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണെന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ സെക്ഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ലീനിയർ ഇക്വേഷൻസ് ആൻഡ് ടു വേരിയബിൾസ് കുറെ എഴുതി. ഇപ്പോൾ 3x + 2y = 5, ഇതൊരു ലീനിയർ ഇക്വേഷൻ ആൻഡ് ടു വേരിയബിൾ ആണ്. അപ്പോൾ ഇത് ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോം അല്ല. നമ്മൾ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 3x + 2y - 5 = 0, ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. ഈ ലീനിയർ ഇക്വേഷൻ ആൻഡ് ടു വേരിയബിളിന്റെ സ്റ്റാൻഡേർഡ് ഫോം. അതായത് ഈ കോൺസ്റ്റന്റിനെ നമ്മൾ ഈ ഈക്വൽ ടു സൈനിന്റെ തൊട്ട് മുന്നേ കൊണ്ടുവരും. അപ്പൊ എല്ലാ ഇവിടെ വേരിയബിൾസും കോൺസ്റ്റന്റ്സും ഒക്കെ ലെഫ്റ്റ് സൈഡിൽ വരും, റൈറ്റ് സൈഡിൽ 0 മാത്രം വരും. അപ്പൊ സ്റ്റാൻഡേർഡ് ഫോം ജനറൽ ആയിട്ട് എഴുതുകയാണെങ്കിൽ ax + by + c = 0, ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ലീനിയർ ഇക്വേഷൻ ആൻഡ് ടു വേരിയബിൾസ് എന്ന് പറയുന്നത്. ഈ എയും ബിയും ഇവിടെ എന്താണ്, ഇവിടെ എക്സും വൈയും ആണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. എക്സും വൈയും വേരിയബിൾസ്. അപ്പൊ ലീനിയർ ഇക്വേഷൻ ടു വേരിയബിൾസ് ആയി. ഏതൊക്കെയാണ് ആ ടു വേരിയബിൾസ്? എക്സ്, വൈ. ഇനി ഇതിന്റെ കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് എ, വൈയുടെ കോഎഫിഷ്യന്റ് ബി. എ ബി എന്നുള്ളത് ഇത് നമ്പേഴ്സ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ജനറൽ ആയിട്ട് പറയുന്നത് കൊണ്ട് എ ബി എന്നുള്ള ലെറ്റേഴ്സ് യൂസ് ചെയ്തുനേ ഉള്ളൂ. പക്ഷെ ഇവിടെ എ ബി സി എന്ന് പറയുന്നത് എന്താണ്? നമ്പേഴ്സ് ആണ്. ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ, ഇവിടെ നമ്മുടെ എക്ക് പകരം എന്തായിരുന്നു? 3 ആണ്. ബിക്ക് പകരം എന്താണ്? 2 ആണ്. അപ്പൊ ഇതൊക്കെ നമ്പേഴ്സ് ആയിരിക്കും. സിക്ക് പകരം എന്താണ്? ഇവിടെ -5 ആണ്, പ്ലസ് സി. അപ്പൊ ഇവിടെ സിക്ക് പകരം എന്താണ്? -5. അതായത് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇവിടെ -5 ആയിരിക്കും. കോഎഫിഷ്യൻസ് എ ബി എന്ന് പറയുന്നത് എന്താണ്? a = 3, b = 2. അതാണ് നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. കോഎഫിഷ്യന്റും വേരിയബിൾസ് ഒന്നിച്ച് വരും, കോൺസ്റ്റന്റും കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡിൽ വരും, റൈറ്റ് സൈഡിൽ എന്ത് മാത്രമേ ഉള്ളൂ? 0 മാത്രമേ ഉള്ളൂ. ഇതാണ് ലീനിയർ ഇക്വേഷൻ ആൻഡ് ടു വേരിയബിൾസിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. ഇനി വേറെയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് എന്ന് പറയുന്നത്, എയും ബിയും രണ്ടും 0 ആവാൻ പറ്റില്ല, ഏതെങ്കിലും ഒന്ന് 0 ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ x = x + 5 = 0, ഇതൊരു ലീനിയർ ഇക്വേഷൻ ആൻഡ് ടു വേരിയബിൾ ആണോ? ആണ്. കാരണം ഇവിടെ എയും ബിയും രണ്ടും 0 ആവാൻ പറ്റില്ല, ഏതെങ്കിലും ഒന്ന് 0 ആയാലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇവിടെ വൈ ആഡ് ചെയ്യാം, എന്നിട്ട് വൈന്റെ കോഎഫിഷ്യന്റ് എന്താക്കിയാൽ മതി? 0 ആക്കിയാൽ മതി. അപ്പൊ നമുക്ക് ഇതിനെ ലീനിയർ ഇക്വേഷൻ ടു വേരിയബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എന്ത് ചെയ്യാം? x + 0y + 5 = 0. അപ്പൊ ഇവിടെ എ എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്? എ എന്ന് പറയുന്നത് എന്താണ്? a = 1. b = കോഎഫിഷ്യന്റ് ഓഫ് വൈ എന്താണ്? b = 0. സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് എന്താണ് ഇവിടെ? 5. അപ്പോ ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ്, ഈ x + y = 0 എന്നുള്ള ഇക്വേഷനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ലീനിയർ ഇക്വേഷൻ ആൻഡ് ടു വേരിയബിളിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്തതെന്ന് കണ്ടല്ലോ. എക്സിന്റെ കോഫിഷ്യന്റ് ഇവിടെ എന്താണ്? 1 ആണ്. എക്സിന് മുന്നേയുള്ള കോഫിഷ്യന്റ് എന്ന് പറയുന്നത് ഒരു എക്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. എത്ര വൈ ഉണ്ട് ഇവിടെ? 0y ആണ്. അപ്പൊ വൈന്റെ കോഫിഷ്യന്റ് എത്രയാണ്? 0 ആണ്. പിന്നെ കോൺസ്റ്റന്റ് ടേം ഏതാണ്? സിക്ക് പകരം ഇവിടെ 5 ആണ് കോൺസ്റ്റന്റ് ടേം തന്നിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ ഏതാണ് നമ്പർ ഉള്ളത്? 0 മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏതൊരു ലീനിയർ ഇക്വേഷൻ ആൻഡ് ടു വേരിയബിൾസിനെയും നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ കോഎഫിഷ്യൻസ് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് അതിലെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്താണ്? അതായത് ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് നമ്മൾ എ എന്നാണ് റെപ്രസെന്റ് ചെയ്തത്. എ എന്താണ്, ബി എന്താണ്, സി എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇതിൽ വരുന്ന എക്സസൈസ്. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ ഈ സെക്ഷൻ. ഫസ്റ്റ് ആകെ രണ്ട് സെക്ഷൻസേ ഈ ചാപ്റ്ററിലുള്ളൂ. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡേർഡ് ഫോം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ലീനിയർ ഇക്വേഷൻ ആൻഡ് ടു വേരിയബിൾസ് എന്താണ്? ax + by + c = 0. അപ്പോ എയും ബിയും സിയും ഒക്കെ നമ്പേഴ്സ് ആണ്, റിയൽ നമ്പേഴ്സ് ആണ്. ആൻഡ് ദ കണ്ടീഷൻ എന്ന് പറയുന്നത് എയും ബിയും രണ്ടും 0 ആവാൻ പറ്റില്ല. രണ്ടും 0 ആണെങ്കിൽ അത് ലീനിയർ ഇക്വേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ 0x + 0y + 5 = 0 എന്ന് എഴുതിയാൽ ഇവിടെ വേരിയബിൾസേ ഇല്ല, 5 = 0, ഇത് തെറ്റാണ്. അപ്പൊ നമുക്ക് വേരിയബിൾസേ ഇല്ല, അപ്പൊ അതൊരു ലീനിയർ ഇക്വേഷൻ ആവില്ല. ഏതെങ്കിലും ഒന്ന് 0 ആണെങ്കിൽ കുഴപ്പമില്ല. അതായത് ഒരു വേരിയബിൾ മാത്രം ഉണ്ടെങ്കിൽ
നമുക്ക് അതിനെ രണ്ട് വേരിയബിൾ ഉള്ള ലീനിയർ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയാ കൺവേർട്ട് ചെയ്യുക? ആ കോഎഫിഷ്യന്റ് സീറോ ആക്കിയാൽ മാത്രം മതി. ഓക്കെ അല്ലേ? അപ്പൊ സ്റ്റാൻഡേർഡ് ഫോം പഠിച്ചു വെക്കുക. എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു സീറോ. ആ കണ്ടീഷൻ കൂടി മനസ്സിലാക്കുക. എന്താണ്? എയും ബിയും രണ്ടും സീറോ ആവാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്ന് സീറോ ആയാല് കുഴപ്പമില്ല. അതിന്റെ മീനിങ് എന്താണ്? ഇപ്പൊ നിങ്ങൾക്ക് ലീനിയർ ഇക്വേഷനിൽ വൺ വേരിയബിൾ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടു വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ഇല്ലാത്ത വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് എന്താക്കിയാൽ മതി? സീറോ ആക്കിയാൽ മതി. അപ്പൊ ഈ ഫസ്റ്റ് സെക്ഷനിൽ നിങ്ങൾ ഇത് മാത്രമേ ഓർത്തു വെക്കേണ്ടതുള്ളൂ. ലീനിയർ ഇക്വേഷനും ടു വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? എനി ഇക്വേഷൻ വിച്ച് ക്യാൻ ബി പുട്ട് ഇൻ ദ ഫോം എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു സീറോ. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു സീറോ, വേർ എ ബി ആൻഡ് സി ആർ റിയൽ നമ്പേഴ്സ്. ഈ എ ബി സി എന്താണ്? നമ്പേഴ്സ് ആണ്, റിയൽ നമ്പേഴ്സ് ആണ്. ആൻഡ് എ ആൻഡ് ബി ആർ നോട്ട് ബോത്ത് സീറോ ഇസ് കോൾഡ് എ ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾസ്. എയും ബിയും രണ്ടും സീറോ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾസ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്ന് സീറോ ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. എയോ ബിയോ സീറോ ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ലീനിയർ ഇക്വേഷൻസ് ആൻഡ് ടു വേരിയബിൾസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ അറിയിക്കാം. അപ്പൊ നമുക്ക് എക്സസൈസ് 4.1 എക്സസൈസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ 4.1 എക്സസൈസ് നമുക്ക് നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി തുടരുന്ന ദിവസങ്ങളിൽ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ താഴെ അറിയിക്കുക. നിങ്ങൾക്ക് എത്തരത്തിലുള്ള വീഡിയോസ് ആണ് വേണ്ടത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. താങ്ക് യു സോ മച്ച്.